ഹലോ, അച്ചായൻസ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അച്ചായൻസ് മീഡിയയിൽ ഇന്ന് പരിചയപ്പെടുത്തുന്നത് കുറച്ച് ചെടികളും പൂക്കളും ഒക്കെയാണ് കേട്ടോ. മഴക്കാലമായി കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ടെൻഷനാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഓർക്കിഡ് പ്രേമികൾക്ക് അതിനകത്ത് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ വരും. നല്ല രീതിയിൽ കെയർ ചെയ്ത് കൊടുക്കണം. മെയിനായിട്ട് ഒച്ചിൻ്റെ ശല്യം ധാരാളമായിട്ട് കണ്ടുവരാറുണ്ടല്ലേ. അപ്പോൾ ഈ മഴക്കാലത്ത് മെയിനായിട്ട് കാണുന്ന ഈ ഒരു പ്രശ്നം മാറ്റാൻ വേണ്ടിയിട്ട് കുഞ്ഞൊരു ടിപ്പ് ഞാൻ ഷെയർ ചെയ്ത് തരാവേ. ഓർഗാനിക്കായിട്ട് നമ്മൾ കുറച്ച് കുറച്ച് ടിപ്സൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്, ഞാനൊന്ന് ഷെയർ ചെയ്ത് തരാം. മെയിനായിട്ട് ഈ ഒച്ചി ശല്യം നമ്മുടെ ഓർക്കിഡിൻ്റെ പരിസരത്തും അല്ലെ ഓർക്കിഡിൻ്റെ ലീഫും ഒക്കെ ആയിരിക്കും, ലീഫിലും ഒക്കെ ആയിരിക്കും വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ക്യാബേജ് കട്ട് ചെയ്യുന്ന സമയത്ത് കുഞ്ഞു കുഞ്ഞു പീസ്, ചെറിയ പുറന്തോലി നമ്മൾ കളയുമല്ലോ, അപ്പോൾ ആ ഒരു പീസ് കൊണ്ട് നമ്മുടെ ഈ ഓർക്കിഡിൻ്റെ ഇടഭാഗത്തൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ ഒച്ച് ശല്യം ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് ഒച്ച് അത് അതിനകത്ത് വന്നിരുന്ന് നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് ഉപ്പിലിട്ട് നശിപ്പിക്കാൻ പറ്റും. ഉപ്പിനകത്തോട്ട് ഇട്ട് കൊടുത്ത് അത് നശിപ്പിച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് നമുക്ക് ഈ ഒരു സെയിം മെത്തേഡ് തന്നെ നമ്മുടെ മത്തങ്ങയുണ്ടല്ലോ, മത്തങ്ങ ചെറിയ പീസുകളാക്കിയിട്ട് ഇതുപോലെ ഓർക്കിഡിൻ്റെ ഇടഭാഗത്ത് കൊണ്ട് വെക്കുകയാണെങ്കിലും ഈ ഒരു ഒച്ച് ശല്യം നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പം നല്ല രീതിയിൽ ഗ്രോത്തായിട്ട് വരുന്ന പ്ലാന്റ് ഫ്ലവറിങ് ആവുന്നില്ല എന്ന് പറഞ്ഞ് കുറേ കംപ്ലൈൻറ്റ്സ് എല്ലാവർക്കും വരാറുണ്ട്. അപ്പോൾ ഫ്ലവറിങ് ആവാൻ വേണ്ടിയിട്ട് കൂടുതലും ആൾക്കാർ ഓർഗാനിക്കായിട്ടുള്ള കുറേ വളങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും. അപ്പോൾ പ്ലാന്റ് ഭയങ്കരമായിട്ട് ഗ്രോത്തി വരും, പക്ഷേങ്കിൽ ഫ്ലവേഴ്സ് വരത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ NPK പോലുള്ള വളങ്ങൾ, അതായത് നമുക്ക് ഫ്ലവറിങ്ങിന് വേണ്ടി ഓർക്കിഡ് ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫെർട്ടിലൈസറൊക്കെ കിട്ടും, നമുക്ക് മിറാക്കിൾ 20 കിട്ടും, ഇതൊക്കെ 1 ലിറ്റർ വെള്ളത്തിനകത്ത് 1 സ്പൂൺ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പ്ലാന്റ്സ് പെട്ടെന്ന് ഫ്ലവേഴ്സ് ആവും കേട്ടോ. നമ്മളുടെ കയ്യിൽ ഡെൻഡ്രോബിയത്തിൻ്റെ കുറേ വെറൈറ്റീസ് നമുക്കിപ്പോൾ റീസെൻ്റായിട്ട് നമുക്ക് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്ലൂമിംഗ് സ്റ്റേജ്, നിയർലി ബ്ലൂമിംഗ് ആയിട്ടുള്ള ഫിലനോപ്സിസ് നമുക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പ്ലാന്റ്സ് എല്ലാം നമുക്ക് കോംബോ ഓഫറിലാണ് നടക്കുന്നത്. നമുക്ക് ഡെൻഡ്രോബിയം വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ 5 കളർ മുതൽ 20 കളർ വരെയാണ് കോംബോ ഓഫറായിട്ട് ഉള്ളത്. അതായത് 20 കളേഴ്സ് വരെ നമുക്ക് അവൈലബിൾ ആണ്. ഈ സെയിം തന്നെ ഫെലനോപ്സിസും നമുക്ക് 20 കളേഴ്സ് വരെ അവൈലബിൾ ആണ്. അപ്പോൾ 5 കളറ് നമുക്ക് ഡെൻഡ്രോബിയം നോർമൽ നമുക്ക് 900 രൂപയാണ് വരുന്നത്. അതായത് നിങ്ങൾക്കറിയാമല്ലോ ഡെൻഡ്രോബിയം വെറൈറ്റീസിന് നല്ല റേറ്റുള്ള പ്ലാന്റാണ്. പ്ലാന്റ് സൈസും കാര്യങ്ങളൊക്കെ ഈ കാണുന്നതാണ്. അതായത് 1 ഇയർ ഗ്രോത്ത് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. ഒരു 3-4 മന്തിന് അല്ലെ 4-5 മന്തിനുള്ളിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്ന വളവും കാര്യങ്ങളും ഒക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഫ്ലവേഴ്സ് വരുന്ന പ്ലാന്റ്സ് ആണ്. ഫെലനോപ്സിസ് തന്നെ നിയർലി ബ്ലൂമിംഗ് പ്ലാന്റ്സ് ആണ്. അപ്പം ഇതും ഇതുപോലെ നമ്മൾ ഗ്രോത്തിന് വേണ്ടിയിട്ടല്ല വളം കൊടുക്കേണ്ടത്, ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ടുള്ള വളമാണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഫെലനോപ്സിസ് വാങ്ങുന്ന, അതായത് നിയർലി ബ്ലൂമിംഗ് പ്ലാന്റ്സ് വാങ്ങുന്നവർ മിറാക്കിൾ 20 1 ലിറ്റർ വെള്ളത്തിനകത്ത് 1 സ്പൂൺ വെച്ചിട്ട് ആഴ്ചയിൽ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ബഡ്സ് വരുന്ന പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അതും നമുക്ക് 20 കളേഴ്സ് വരെ അവൈലബിൾ ആണ്. 3 കളർ 1100 രൂപയാണ്, അങ്ങനെയാണ് റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ആ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്തിരുന്നാൽ മതി, കംപ്ലീറ്റ് ആയിട്ട് ഡീറ്റെയിൽസ് എല്ലാം ഷെയർ ചെയ്ത് തരാം. നല്ല ഹെൽത്തി ആയിട്ടുള്ളതും നല്ല ഗ്രോത്ത് ആയിട്ടുള്ളതുമായ പ്ലാന്റ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കെയറും ഇതിൻ്റെ പോട്ടിങ്ങും എല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്തിരുന്നാൽ മതി, ഞാൻ ഡീറ്റെയിൽസൊക്കെ ഷെയർ ചെയ്ത് തരാം കേട്ടോ. ഓക്കേ.